പഴയ കാലം തിരിച്ചു വന്നു തുടങ്ങി. ബാബു മള്ളി, ഹലോ. ഒരു പയ്യൻ എന്തോ അർജന്റ് കേസിന് വിളിച്ച്, ഞാൻ മള്ളി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മള്ളി, ഹലോ 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 ഹലോ. ആ വാസണ ഹോർവീട്ടോ ഇല്ല, ആരാണ് മനസ്സിലായില്ല. അയ്യോ ടോം, ടോം യു കെ ടോമാ. നിന്റെ ശബ്ദം എനിക്ക് എപ്പോഴെപ്പോഴും, നീ വല്ലപ്പോഴും ഒരിക്കൽ വന്ന് മനസ്സിലായോ മനസ്സിലായോ ചോദിച്ചു. എവിടെ എനർജി വന്നു ണി അയ്യർ പുതിയതാണ് മള്ളി. ഇത് ഞാൻ പറയാ, ഒന്ന് ഒന്ന് ഞാൻ ഒന്ന് നിങ്ങളെ മുട്ടി വരുന്നതേ ഉള്ളു. ഇമച്ചിലാണ് എന്റെ ഹൃദയത്തിലുള്ള എല്ലാ ഭേദതകളും ചികിത്സിച്ച് ശരിയാക്കി തരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുട്ടി നിന്നെ മാത്രമല്ല, കൊഴപ്പില്ല മള്ളി. ഇത് നാലുപേരും അറിഞ്ഞിട്ടല്ലേ ഞെക്കുന്നത്. മള്ളി എത്രയോ പേര് അറിയാതെ ഞെക്കി കൊടുക്കുന്നു ഇവിടെ. നമുക്ക് മനസ്സമാധാനത്തെ വിടാലോ. മറ്റൊന്നാണ് ടെൻഷൻ അടിച്ച് നടക്കണം. നമ്മളറിയാതെ ആരില് നിക്കാൻ പോവോ നിക്കാൻ പോവോന്ന്. ഇത് അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓ ഞങ്ങള് മറ്റേ ഇവിടെത്തി, ചന്ദ്രന്റെ കടയുടെ ഫ്രണ്ടിൽ. എന്നാലും ഒരു ഇച്ചിരി കൂട്ടി പറഞ്ഞാലും ഒരു മനസ്സുഖം കിട്ടുള്ളൂ അല്ലേ മള്ളി. ഇച്ചിരിയെങ്കിലും മുന്നോട്ട് പറയണം, മുന്നോട്ട് പറയണം. റിയൽ ലൈഫിൽ അങ്ങനെയാണ്. കല്യാണത്തിന് മണ്ണ് കൊത്തിന്ന് അവളുടെ അച്ഛൻ വിളിച്ചപ്പോ ഞാൻ വളവിനെത്തിയതാ പറഞ്ഞത്. പക്ഷെ ഞാൻ തിരിച്ചു, എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. അല്ലെ, എനിക്ക് ഓർമ്മ, ഞാനല്ലേ ഉണ്ടായിരുന്നു. എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഇരുന്നൂറ്റി ഇരുപതാ. പിന്നെ അതോടുകൂടി വണ്ടിയിൽ ഓട്ടം നിന്ന് പോയി. ലാസ്റ്റ് ഓട്ടോ ആയിരുന്നത്, ഓർമ്മ ഉണ്ടാ. ആളെ കുറച്ചെ പറഞ്ഞിട്ടുള്ള ഒരാള് നോക്കി വെച്ചിട്ടിരിക്കുന്നത്. അല്ല എന്തോ, ഞാൻ ഇതാകത്തില്ലായിരുന്നല്ലോ. എന്നെ എന്ത് പറഞ്ഞു? ഏതോ കഴിഞ്ഞ വാക്കി പറഞ്ഞത് ഇപ്പോഴും ആളെ പറ്റി കിടക്കുകയാണ്. എന്ത് പറഞ്ഞു? കഴിഞ്ഞ ഏതോ ഒരു വട്ടത്തില് അവന്റെ തന്നയിൽ നിന്നുള്ള വിളിച്ചത് പറയുന്നത് ഞാനോ? ഓ, അവിടുത്തെ ലീഡറിനെ വല്ലതും വിളിച്ചായിരിക്കും. അപ്പൊ ചിലപ്പോ അവനായിരിക്കും ലീഡറോ വല്ല കോല ലീഡറോ അല്ലേ? നീലമുടി എനിക്ക് പിടിച്ചില്ലേട്ടാ മല്ലി. ഇപ്പൊ മല്ലി വന്നപ്പോ മരണെന്ന് പറഞ്ഞത് എനിക്ക് പിരിച്ചു കയറി കാര്യം ചവിട്ടിയാ മല്ലി കാലില്. അപ്പൊ ഇല്ലേ ചോദിച്ചേ ഈ ബോബു അനാവശ്യമായിട്ട് കാര്യം കയറി ചവിട്ടി. അടിച്ചിട്ടുള്ളൂ ബാക്കി വരും. ഒരുപാട് വിളിച്ചത് ഓർമ്മ കിട്ടുന്നില്ല. സത്യം തീരുന്നത് ഏത് സിറ്റുവേഷനാണെന്ന് കഴിഞ്ഞ സിറ്റുവേഷനിലും ഞാൻ എത്തുള്ളൂ. 7 ലക്ഷം ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. എത്ര നാളായി മീറ്റിംഗിന് വണ്ടി ഡൗൺ ആയി.
ഞാനൊരു കാര്യം പറയട്ടെ, കാര്യം പറയട്ടെ, അപ്പൊ ചെല്ലുമ്പോ പറയാൻ രാമേന്ദ്രന്റെ ഡയലോഗ് കേക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഇതൊക്കെ കേക്കണം. അത്ര തെച്ചിക്കാട്ട് രാമേന്ദ്രനൊക്കെ നല്ല നല്ല രസഗുളമാണ് ഞങ്ങൾക്ക് കൊടുത്ത് ഞാൻ ഡീൽ ചെയ്ത് പയ്യെ മയത്തി സംസാരിക്കുന്നു. ഇതിന്റെ സീനാണ് ഞാൻ ചോദിച്ചു ബ്രോ ബാക്കിയുള്ളവരുടെ എന്തിനാണ് ബ്രോ സംസാരിച്ചപ്പോഴത്തേക്ക് അവ എടുത്ത വായിക്ക് മൊത്തം പറയുന്നത് ഫാസ്റ്റിന്റെ പേരായിരുന്നു. ഫാസ്റ്റ് തന്നെയാണ് വിളിച്ചത്. വാസു തന്നെ പറഞ്ഞു, വേറെ കൊട്ടൊന്നും പറയില്ല. വിളിച്ചെങ്കിൽ പിന്നെ നല്ല രീതി നിർത്തിക്കില്ലല്ലോ സംസാരം. നിങ്ങൾക്ക് ഇപ്പോഴും കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യം അതത്രേ ഉള്ളതാണ്. കേട്ടോണ്ട് നിക്കത്തൂല്ല. നിങ്ങൾക്ക് ഇപ്പോഴും തന്നെ വിശ്വാസം. ഞാൻ ഒന്നും മിണ്ടുന്നില്ല കേട്ടാ, ഞാൻ ഒന്നും മിണ്ടത്തില്ലേ, ഞാൻ ഒന്നും മിണ്ടത്തില്ലേ, ഞാൻ മിണ്ടാതിരിക്കുവേ. അവന്റെ നടത്തം വരുന്ന കഴുവറാ ഭിത്തിയൊക്കെ കേട്ടിട്ടങ്ങ. ഹലോ, ആ ബ്രോ പറഞ്ഞു. ആ ബ്രോ, ബ്രോ നിങ്ങൾ തന്നെ ആദ്യം പറഞ്ഞു, നിങ്ങള് സൈക്കോ ബ്രോ പറഞ്ഞ കുറച്ച് കേസ് ഇല്ലേ, അത് നിങ്ങൾ പറഞ്ഞു. നമുക്ക് ഞാൻ ബ്രോ ബ്രോ സംഭവം ഞാൻ പറഞ്ഞു കഴിഞ്ഞാ, നമ്മള് സിറ്റുവേഷനില് നിങ്ങൾ സിറ്റുവേഷൻ എടുക്കുന്നതിന്റെ സീനൊന്നും ഇല്ല. നിങ്ങള് ഗ്യാങ് സിറ്റുവേഷൻ ആയിട്ട് എടുക്കുന്നത് അതൊന്നും ഒരു പ്രശ്നമില്ല. അതിന്റെ പുറത്ത് പറയുന്നത് സീനില്ല. പക്ഷെ ഈ വെറുതെ നിൽക്കുന്ന സമയത്ത്, നമ്മളെ കൂട്ടത്തിലുള്ള ചിലര് വെറുതെ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വന്നിട്ട്, എല്ലാരും അല്ല നിങ്ങളെ കൂട്ടത്തില് ചിലരായിരിക്കും അത്, എനിക്ക് കറക്റ്റ് ആൾക്കാരെ അറിഞ്ഞുകൂടാ. വന്നിട്ട് വെറുതെ വന്നിട്ട് നമ്മളെ വെറുതെ സിറ്റിയിലില്ലാത്തവരെയും അവരെയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി തെറി പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഒരു രായന്റെ അടുത്താണ് ഇത് പറഞ്ഞത്. അപ്പം രായൻ ആദ്യമൊക്കെ നല്ല രീതിക്ക് സംസാരിക്കും, കുറെ വട്ടം ചോദിച്ചു ബ്രോ എന്തിനാണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചു. ആള് അതിന് റെസ്പോണ്ട് ചെയ്യാതെ മറ്റേ വെറുതെ ചുമ്മാ വീണ്ടും ഇത് തന്നെ പറഞ്ഞിരിക്കുകയാണ്, തീട്ടമേ പോടാ അങ്ങനെ എന്നിട്ട് പിന്നെ പറഞ്ഞേ. ആ നമ്മളത് ഇവർ രണ്ടു കൂടെ ഉള്ളു, വേറെ ആരുമില്ല. അത് അവിടെ നിന്നോട്ട് ജസ്റ്റ് കൂടെ വരുന്നതാണ്. നിങ്ങള് ബാക്കി നോടാ. അപ്പൊ ഇത് വീണ്ടും മനസ്സിലായി, ഒരാവശ്യം ഇല്ലാണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക, പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുക. അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ പറയാലോ ആ സമയത്തെങ്കിലും. അപ്പോഴും പറയാണ്ടിങ്ങനെ തന്നെ പറഞ്ഞിരിക്കുകയാണ്. സിറ്റുവേഷൻ തന്നെ നമ്മളിപ്പോ ഇപ്പൊ നിങ്ങൾ ഇതിന്റെ ടൈം തന്നെ രണ്ടു മൂന്ന് സിറ്റുവേഷൻസ് നമ്മളായിട്ടുണ്ട്. സിവിലിയൻസ് ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഇതേപോലെ സംഭവിച്ചു. അപ്പോഴും പല രീതിയിലും എങ്ങനെയാണെന്ന് എനിക്ക് പറയാം. ഹലോ, ഇപ്പൊ കേക്കാവോ? കേക്കാവോന്ന് ചോദിച്ചത് കേട്ട്, കണ്ടിന്യൂ സംസാരിക്കാൻ ബ്രേക്ക് ആവുന്ന. അപ്പൊ ബ്രോ, അപ്പൊ ഇതിനിടയ്ക്ക് രണ്ടു മൂന്ന് സിവിലിയൻ സിറ്റുവേഷൻസ് ഇന്നലെ ആയാലും ഇനി അന്നലെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തും പല രീതിയിലാണെങ്കിലും നിങ്ങള് ഗ്യാങ്ങിന്റെ നെയിം മെൻഷൻ ആക്കി പല രീതിയിലും സംസാരിക്കുന്നുണ്ട്. ബ്രോ ഉണ്ടായിട്ടുണ്ട്. ബ്രോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ മിനിങ്ങാന്നാണോ ഇന്നലെ ആണോന്ന് അറിഞ്ഞൂടാ. സിറ്റിസൺ സിറ്റുവേഷൻ ഞാൻ ഉണ്ടായിരുന്നിട്ടുണ്ട് ബ്രോ. അതില് അതായത് നമ്മള് ഈ വണ്ടി അകത്തിരിക്കുമ്പോ ലൈക്ക് ഇന്നലെ തന്നെ നമ്മളൊരു പ്ലെയറായി സിറ്റുവേഷന് ഇറങ്ങിയിട്ടില്ല. ഓക്കെ, വണ്ടിക്കകത്തിരിക്കുന്നു അഫ്ക്ക് എന്ന് കയറി വന്നപ്പോ കൊന്നു നിൽക്കുന്ന ആളെ, കൊന്നു നിൽക്കുന്ന ആളെ ഇതേപോലെ ഇറന്നിട്ട് ഗ്യാങ്ങിന്റെ നെയിം പറഞ്ഞ് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക. ഓക്കെ, ആ പുള്ളി അല്ലെ, ഞാൻ ആ പുള്ളിയെ കൊണ്ടുവരായിരുന്നു. ഹലോ, ഒന്നും ഉണ്ടായിരുന്നാടാ, ഒരു മിനിറ്റ്. ഞാന് ഓസിയും കൂടെ ഗ്യാങ് വണ്ടിയില് മുതുക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ഗ്യാങ്ങായിട്ട് നിൽക്കുകയാണ്. ഞാനും സിവിലിയനാണ്. അപ്പൊ ലോക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടല്ലേ പേര്. ഞാൻ പറയുന്നത് നിങ്ങൾ ഉൾപ്പെടെ എല്ലാരും സിവിൽ സിറ്റുവേഷൻ ഉള്ള കേസാണ്. കേക്ക് ബ്രോ, കേക്ക് ബ്രോ, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഞാന് ഓസ്റ്റ് ഇങ്ങനെ നിക്കുന്ന ടൈമില് ഗാങ് ഡ്രസ് ഇട്ട് നിൽക്കുകയാണ്. അതേ ടൈമിൽ ഇറ്റാച്ചി ലൈക് ഇവരെല്ലാരും ലൈക് സിറ്റിസൺ ഡ്രസ്സിലാണ്. അവര് ഗ്യാങ് അല്ലല്ലോ അപ്പൊ ആ ടൈമില്.
അപ്പൊ ആ ടൈമില് ഈ ലോക്കി എന്ന് പറഞ്ഞ പുള്ളിയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ഒരു പുള്ളിയുണ്ടോ? അവൻ വന്നിട്ട് കൊട്ട വാസു പിന്നെ സരക്കണ്ണനെ എന്തൊക്കെയാ പറയുന്നു, എന്നിട്ട് ഞങ്ങള് അടുത്തോട്ട് ചെന്നു, ഇത് കേട്ടിട്ട് ഞങ്ങൾ അടുത്തോട്ട് ചെന്നു, അടുത്തോട്ട് ചെന്നു ആ ഗ്യാങ് ഡ്രസ് ഇട്ടോണ്ട് വന്നല്ലോ എന്ന് പറഞ്ഞു. ലൈക്ക് അവൻ ലിറ്ററലി ഗ്യാങ്ങിനെ മെൻഷൻ ചെയ്യണം അവിടെ, ഞങ്ങള് കേട്ടോണ്ടിരിക്കുക, ഞങ്ങള് സിറ്റിസൺ അല്ലല്ലോ. ഈ പറഞ്ഞ ലോക്കി ഇന്നലെ അല്ലായിരുന്നു, ഇതിന് മുന്നേ ഒരു സിറ്റുവേഷൻ നടന്നിട്ടുണ്ട് വില്ലു മോനായിട്ട്. ഓക്കെ, ആ ടൈമില് അതായത് തക്കിടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ബ്രോ നമ്മുടെ ഗ്യാങ്ങിനെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവൻ. ഇതിനു മുമ്പ് നിങ്ങള് ഈ പുള്ളി തന്നെ നിങ്ങള് ചെന്നിട്ട് ഇവനെ എനിക്ക് അറിയായിരുന്നു, എനിക്ക് ആരാണ് വഴി പോണെന്ന് അടി ഫുള്ളും വാങ്ങിച്ചിട്ട് വില്ലുമോന്. എനിക്ക് നല്ലോണം അറിയാലോ അന്ന് സിറ്റുവേഷൻ എടുത്തിട്ടുണ്ട്, നിങ്ങളെ സിവിലായിട്ട് എന്ന് ചെയ്തിട്ടുണ്ട്, ഗ്യാങ്നെയും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നല്ലോണം അറിയാം, പറഞ്ഞിട്ടുള്ളത് ഈ ലോക്കി എന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ പറയുമ്പോ ലൈക്ക് ലോക്കിയുടെ കേസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആര് ഇതേപോലെ ചെയ്തിട്ടില്ല എന്നാണോ പറയുന്നത്? കഴിഞ്ഞ അഞ്ച് സിറ്റുവേഷൻ അല്ല, അതിന് മുമ്പത്തെ സിറ്റുവേഷനോട് ഞാൻ ബ്രോയിനോട് ചോദിക്കാം. ഞാൻ ബ്രോയിനോട് ഇതേപോലെ ഞാൻ ചോദിക്കാം, എനിക്ക് കാര്യങ്ങൾ സംസാരിക്കേണ്ട. ഞാൻ അതിനല്ല, ഞാൻ എന്തിനാണ് വിളിച്ചതെന്ന്, ഞാൻ എന്തിനാണ് വിളിച്ചത്, ഞാൻ സർക്കാർ ബ്രോയിനോട് പറഞ്ഞിട്ടുണ്ട്. ബ്രോ നേരത്തെ വരാത്തത് എന്റെ മിസ്റ്റേക്ക് ഉണ്ടല്ല, അല്ല ബ്രോ വരാത്ത മിസ്റ്റേക്ക് ഉണ്ടല്ലോ. ഞാൻ അവിടെ സംസാരിച്ചപ്പോ ഈ ബ്രോ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ബ്രോ വരുന്നവരെ വെയിറ്റ് ചെയ്തത്. ഓക്കെ, ഞാൻ എനിക്ക് സംസാരിക്കേണ്ട ആവശ്യം പറയാം, ഞാൻ സംസാരിക്കേണ്ട ആവശ്യം പറയാം. എന്താണ് എനിക്ക് 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 സംസാരിക്കാനുള്ള ബ്രോ കേട്ടിട്ട് നമുക്ക് ഇത്ര നേരം സംസാരിച്ച ഞാൻ കേട്ടല്ലോ. എന്റെ പൊന്ന് സുഹൃത്തെ, ബ്രോ റൈസ, ഞാൻ ഇങ്ങനെ സംസാരിക്കണം ഞാൻ തീരുമാനിച്ചോളാം. നമുക്കും അറിയാം സംസാരിക്കാം, മര്യാദക്ക് സംസാരിക്കുമ്പോ കേറാതെ. ഞാൻ പറയണത് ഇത്രയാണ്, കഴിഞ്ഞ അഞ്ചാറ് സിറ്റുവേഷൻസ് ഒരുമിച്ച് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കാതെ എനിക്ക് എനിക്കിപ്പോ ആ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ബാക്കി സിറ്റുവേഷൻ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അതാണ് പറഞ്ഞ ബ്രോ, ഇതില് ഇതില് സംഭവം വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മള് പറഞ്ഞത് ഈ ഈ സിറ്റുവേഷൻ തുടങ്ങുന്നതിന് ഇന്ന് ഇന്നിപ്പോ വേറെ ഇങ്ങോട്ടാണ് വന്നത്, അതിന് ശേഷം നമ്മള് തിരിച്ചു പറഞ്ഞതാണ് വിട്ട്. ഞാൻ ഈ നാലഞ്ച് കേസ് വിട്ട് ഇതിനു മുമ്പ് നിങ്ങള് ഇവിടെ പോകുന്നതിന് മുമ്പ്, ഓക്കെ, കുറച്ച് ആൾക്ക് സിറ്റിയിലില്ലാത്ത അത് പോകുന്നതിന് മുമ്പ് വരെ നമ്മള് സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്, ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഏതാണ് അവര് രണ്ടുപേരെ വന്ന്? അത് തന്നെയാണ്. ഞാനൊരു കാര്യം പറയാം ബ്രോ, നമ്മള് സിറ്റുവേഷൻ തുടങ്ങുന്നത് എന്ന് വെച്ചാൽ സുനിമോന്റെ കേസിലാണ് സിറ്റുവേഷൻ തുടങ്ങുന്നത്. സുനിമോ സിറ്റുവേഷൻ അവിടെ മുതുക്കില് നിക്കുന്ന സമയത്ത് നിങ്ങളെ കൂട്ടത്തിൽ മുതുക്ക് പമ്പിന്റെ അവിടെ നിൽക്കുന്ന സമയത്ത് വെറുതെ നിങ്ങളെ കൂട്ടത്തിലുള്ളവരാണ് വിളിച്ച് സംസാരിക്കാൻ വേണ്ടി വിളിക്കുമ്പോഴത്തേക്കും, അല്ല നിങ്ങൾ തന്നെ ടോപ്പ് ചെയ്ത് വിളിക്കുമ്പോഴത്തേക്കും ചെന്ന് സംസാരിക്കുമ്പോ തെറി വിളിക്കാണ് ചെയ്യുള്ളേ, തന്തയ്ക്കും വിളി തള്ളക്കാണ് വിളിക്കാളെ, നമുക്ക് അറിഞ്ഞോളാത്തോണ്ടല്ല ബ്രോ വിളിക്കാൻ വേണ്ടി. ബൂസ്റ്റും വായിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവന്റെ കഴിവറി അണ്ടി.
കേട്ട് കൊല്ലട ഈ നായിന്റെ ലീഡർ പോയി ലീഡർ പോയി അമ്മര് ലീഡർ ഇല്ലാത്തൊരു ആളെ വേണ്ട നമുക്ക് അണ്ണവാറ വിളിക്കണ്ട വണ്ടി അത് പറ വാറട്ടെ അത് വാറട്ടെ അത് വാറട്ടെ.